എല്ലാവർക്കും എൻ്റെ ഓണം സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വലിയ നാരങ്ങ കൊണ്ടുള്ള അച്ചാറാണ് ഇന്ന് ഇവിടെ റെഡിയാക്കാൻ പോകുന്നത്. ഈ നാരങ്ങ പല സ്ഥലങ്ങളിൽ പല പേരിലാണ് അറിയപ്പെടുന്നത്. തടിയൻ നാരങ്ങയെന്നും വലിയ നാരങ്ങയെന്നും വടുകപ്പുളിച്ചി നാരങ്ങയെന്നും അറിയപ്പെടാറുണ്ട്. ഇന്ന് നമ്മൾ ഇതുകൊണ്ടൊരു അച്ചാറുണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ നാരങ്ങ അച്ചാറിടാൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. നാരങ്ങ ഒരു മുറിയുണ്ട് ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കായം വേണം, കടുക്, വറ്റൽമുളക്, പച്ചമുളക്, ഇഞ്ചി, ഉലുവ, ഉപ്പ്, വെളുത്തുള്ളി, വിനാഗിരി. അപ്പം നാരങ്ങ അച്ചാർ നമുക്കിവിടെ റെഡിയാക്കാം. നമുക്കിതിലേക്ക് നല്ലെണ്ണയാണ് വേണ്ടത്. നമുക്ക് ആവശ്യത്തിനുള്ള നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അടുത്തത് നമുക്ക് ഇതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇത് 5 വറ്റൽമുളക് ഉണ്ട്, അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം മുളക് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കും. ഇനി ഇതിലേക്ക് ഇഞ്ചി, ഇത് ഒരു പീസ് ഇഞ്ചിയുണ്ട്, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയുടെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചു കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. ഇതൊന്ന് വരണ്ടു വരുമ്പോഴത്തേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഒക്കെ മണം ഒന്ന് മാറി വരുന്നത് വരെ ഇത് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതൊരു 3 പച്ചമുളക് ഉണ്ട്. ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എല്ലാ സാധനങ്ങളും കൂട്ടിയെടുക്കാവുന്നതാണ്. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഇപ്പം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉലുവാപ്പൊടി 1/4 ടീസ്പൂൺ. അപ്പോൾ ഇതെല്ലാം ഒരുവിധം എല്ലാം ആയിട്ടുണ്ട്. ഇനി നമുക്ക് കായം ഇട്ട് കൊടുക്കാം. കായം പൊടി വേണമെങ്കിലും ഇടാം, ഇല്ലെങ്കിൽ ഇത്രയും 1 പീസ് കായം ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1 സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം.
ഇനി ഇതിലേക്ക് നമുക്ക് നാരങ്ങ ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വടുകപ്പുളിച്ചി നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഓണത്തിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്ക് ഈ നാരങ്ങ അച്ചാർ ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഓണ സ്പെഷ്യൽ അച്ചാറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ എൻ്റെ നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നത് വരെയൊക്കെ ബൈ.